നമസ്കാരം, ഞാൻ നാരായണസ്വാമി. പ്രിയ പ്രേക്ഷകർക്ക് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തുക, ഷെയർ ചെയ്യുക. ലോകം മുഴുവൻ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഇനി ഏതാനും കുറച്ച് സമയം കൂടി മാത്രം. എങ്കിലും പോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഒരു ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ ജാഗ്രത അനുഭവപ്പെടുന്നുണ്ടല്ലേ? കഴിഞ്ഞ പുതുവത്സര ദിനത്തിന് ശേഷം ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു കുഞ്ഞു വൈറസ് നമ്മളിൽ ഏൽപ്പിച്ച ആശങ്കയും ജാഗ്രതയും അസ്ഥിരതയും ഇനിയും വിട്ടകന്നിട്ടില്ല. അപ്പോഴേക്കും അടുത്ത വർഷവും ഇങ്ങെത്തി. നമുക്ക് പുതുവത്സര ആഘോഷങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഏറ്റവും പുരാതനമായ രേഖകൾ പ്രകാരം 2000 BC മെസപ്പൊട്ടേമിയയിലാണ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതാകട്ടെ, സൂര്യൻ്റെ രണ്ട് അയനങ്ങളിൽ വസന്തകാലത്തെ അയനം അഥവാ വെർണൽ ഇക്വിനോക്സ് ഉത്തരായനം കണക്കുകൂട്ടിയാണ് ആഘോഷിച്ചിരുന്നത്. ഇന്നത്തെ കലണ്ടർ പ്രകാരം മാർച്ച് പകുതി കഴിയും. പിന്നീട് ഈജിപ്ഷ്യൻ, ഫിനീഷ്യൻ, പേർഷ്യൻ തുടങ്ങിയ പല സംസ്കാരങ്ങളിലും സൂര്യൻ്റെ അയനത്തെ കണക്കുകൂട്ടി പുതുവർഷാഘോഷങ്ങൾ ആചരിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രീക്ക് സംസ്കാരത്തിൽ അത് ദക്ഷിണായനത്തിൽ ആയിരുന്നു. കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ജാനുവരി മുതൽ ഡിസംബർ വരെ 12 മാസങ്ങളുള്ള ഗ്രിഗോറിയൻ കലണ്ടറാണല്ലോ. അതിനും മുന്നേയുള്ള ചരിത്രം നോക്കിയാൽ ക്രിസ്തുവിനും മുന്നേയുള്ള റോമാ സാമ്രാജ്യത്തിൽ ജൂലിയൻ കലണ്ടറാണ് നിലനിന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം വളരെ പ്രബലമായിരുന്നു. ലോകത്തിലെ പല ദേശങ്ങളും റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനത്തിലുമായിരുന്നു. പുരാതന റോമൻ കലണ്ടറിൽ മാർച്ച് മുതൽ ഡിസംബർ വരെ 10 മാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പുതുവർഷം തുടങ്ങുന്നത് മാർച്ച് 1, അതിലെ മിക്ക മാസങ്ങളും ഇപ്പോഴത്തെ കലണ്ടറിലും ഉണ്ട്. അവയുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാകും. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ. ലാറ്റിൻ ഭാഷയിൽ സെപ്റ്റം എന്നാൽ 7 അഥവാ 7, ഒക്ടോ എന്നാൽ 8 അഥവാ 8, നവം 9 അഥവാ 9, ഡിസം എന്നാൽ 10th അഥവാ 10th. ഏകദേശം BC 700 വരെ ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ റോമൻ കലണ്ടറിൽ ഇല്ലായിരുന്നു. രണ്ടാമത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ന്യൂമാ പോണ്ടിലിയസ് ആണ് ഈ 2 മാസങ്ങളും കലണ്ടറിൽ കൂട്ടിച്ചേർത്തത്. ജാനസ് എന്ന ഗ്രീക്ക് ദേവനെ അനുസ്മരിക്കാനാണ് ജാനുവരി എന്ന നാമം. പിന്നീട് വളരെക്കാലം കഴിഞ്ഞ് BC 153 ജാനുവരി 1 പുതുവത്സര ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. BC 46 ജൂലിയസ് സീസർ ഈ കലണ്ടർ സൂര്യരാശി പ്രകാരം പരിഷ്കരിക്കുകയും അങ്ങനെ ജൂലിയൻ കലണ്ടർ എന്ന പേരും ലഭിക്കുകയും ചെയ്തു. ഔദ്യോഗികമായി തന്നെ റോമാ സാമ്രാജ്യത്തിലെമ്പാടും ജാനുവരി 1 പുതുവത്സരാഘോഷമായി കൊണ്ടാടണമെന്ന നിയമവും ഉണ്ടായി. എന്നാൽ മധ്യകാല യൂറോപ്പിൽ ഈ അവസ്ഥയ്ക്ക് വിരാമം വന്നു. അവർ ജാനുവരി 1 പുതുവത്സരാഘോഷങ്ങൾ ഇല്ലാതാക്കി. പല ദേശങ്ങളിലും പല കാലഘട്ടങ്ങളിലായി. ചിലയിടത്ത് December 25 ക്രിസ്തുദേവൻ്റെ ജന്മദിനം ന്യൂഇയറായി. മറ്റു ചിലയിടങ്ങളിൽ മാർച്ച് 1, വേറെ ചില സ്ഥലങ്ങളിൽ മാർച്ച് 25. അങ്ങനെ പല ദിവസങ്ങളിലായാണ് പുതുവത്സരം ആഘോഷിച്ചിരുന്നത്. AD 1582 പോപ്പ് ഗ്രിഗറി 13 അതുവരെ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങൾ പരിഷ്കരിച്ച് ഒരു പുതിയ കലണ്ടർ രൂപപ്പെടുത്തി. ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് അതറിയപ്പെടുകയും ചെയ്തു. ജാനുവരി 1 പുതുവത്സര ദിനമായി പുനഃസ്ഥാപിച്ചു. ലോകത്തിലെ മിക്ക ക്രിസ്തീയ സഭകളും അപ്പോൾ തന്നെ ഇത് അംഗീകരിച്ചുവെങ്കിലും പ്രൊട്ടസ്റ്റന്റ് സഭ ആ സമയം ഇത് അംഗീകരിച്ചില്ല. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യവും അവരുടെ അമേരിക്കൻ കോളനികളും AD 1752 മാത്രമാണ് ഇത് അംഗീകരിച്ചത്. അതുവരെ മാർച്ചിലായിരുന്നു അവർ പുതുവത്സര ദിനം ആഘോഷിച്ചിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യ അധിനിവേശം ലോകത്ത് മിക്ക ദേശങ്ങളിലും ഉണ്ടാവുകയും ഈ സമ്പ്രദായം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നിലവിൽ വരികയും ചെയ്തു. എന്നിരുന്നാലും പല ദേശങ്ങളിലും പരമ്പരാഗതവും പ്രാദേശികവുമായ രീതിയിൽ ഇപ്പോഴും പുതുവത്സരാഘോഷം നടത്താറുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ കാര്യം തന്നെ എടുത്തു നോക്കാം. കേരളത്തിൽ ഔദ്യോഗികമായി കൊല്ലവർഷാരംഭം ചിങ്ങം 1 പുതുവത്സര ദിനം. എന്നാൽ മേടം 1 വിഷുദിനം പുതുവത്സരമായി ആഘോഷിക്കാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ തമിഴ് രാജവംശങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഇവിടം. തമിഴ് പുതുവർഷം ആരംഭിക്കുന്നത് വിഷുവിനാണ്. അതുപോലെ കർണാടക, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ യുഗാദി, മഹാരാഷ്ട്രയിൽ ഗുഡിപഡുവ, ഇങ്ങനെ പല ദേശങ്ങളിലും പല പേരുകളിൽ പുതുവർഷാരംഭം ആഘോഷിക്കുന്നുണ്ട്.
ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മിക്ക രാജ്യങ്ങൾക്കും പാരമ്പര്യ ആചാരമനുസരിച്ച് അവരുടെ തനതായ പുതുവർഷ ദിനം ഉണ്ട്. ഇന്ന് ലോകത്തെ മിക്ക രാജ്യങ്ങളും ഗ്രിഗോറിയൻ കലണ്ടറിനെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി തന്നെ മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ആഘോഷവും അവധി ദിവസവും ഏതെന്ന് ചോദിച്ചാൽ ജാനുവരി 1 പുതുവത്സര ദിനമാണെന്ന് നിസ്സംശയം പറയാം. പോയ വർഷത്തെ അവസാന ദിനമായ ഡിസംബർ 31 പുതുവത്സര രാവായി അഥവാ ന്യൂ ഇയർ ഈവായി കണ്ട് വൈകുന്നേരം മുതൽ പാട്ടും നൃത്തവും ആഹാരങ്ങളും പാനീയങ്ങളും കലാപരിപാടികളുമൊക്കെയായി രാത്രി 12 മണിക്ക് പുതുവർഷം പിറക്കുമ്പോൾ വെടിക്കെട്ടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങളുമൊക്കെയായി പുതിയ വർഷത്തെ വരവേൽക്കുന്നു. ആശങ്കയുടെയും ജാഗ്രതയുടെയും നാളുകളാണെങ്കിലും ആ ജാഗ്രതയോടുകൂടി തന്നെ ഭയപ്പാടില്ലാതെ ആഘോഷങ്ങളോടുകൂടി ഈ പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞ ആശങ്കകളൊഴിഞ്ഞ് ഐശ്വര്യസമ്പൂർണമായ ഒരു പുതുവർഷം 2021 പ്രിയപ്പെട്ടവർക്കെല്ലാം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.